കാടിന്റെ വശ്യതയെ സ്നേഹിച്ച, കാടിനെയും കാട്ടുമൃഗങ്ങളെയും ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കിയ ഒരാൾ. കാടിനെ പൂർണ്ണമായും അറിയുക എന്നത് അസംഭവ്യമാണ്. ഓരോ നിമിഷവും പുതുമയുള്ളതായി മാറുന്ന കാടിനെ അയാൾ ജീവിതത്തോട് ചേർത്ത് വച്ചിട്ട് 35 വർഷം കഴിഞ്ഞിരിക്കുന്നു. ശ്രീ എൻ എ നസീർ, 35 വർഷമായി പശ്ചിമഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഇംഗ്ലീഷ് മലയാളം മാസികകൾക്ക് വേണ്ടി എഴുതുകയും ഫോട്ടോ പ്രസിദ്ധീകരിക്കുകയും വനസംരക്ഷണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രകൃതി സ്നേഹി. 1962 ജൂൺ 10 എറണാകുളം ജില്ലയിലെ വൈപ്പിനിൽ ജനനം. കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പ്രകൃതിയോടുള്ള ആകർഷണവും ടാർസൻ പോലുള്ള പുസ്തകങ്ങളോടുണ്ടായിരുന്ന അടങ്ങാത്ത ആവേശവും അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ചത് കാട് എന്ന അഗാധ വശ്യ സൗന്ദര്യത്തിലേക്കാണ്. അന്യം നിന്നുപോകുന്ന വനം എന്ന വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശവും ആ യാത്രകൾക്കു പിന്നിൽ ഉണ്ടായിരുന്നു. കാടിനെയും മൃഗങ്ങളെയും മനസ്സിലാക്കിയുള്ള ഈ യാത്രകളാണ് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന എൻ എ നസീർ എന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറിനെ നമുക്ക് സമ്മാനിച്ചത്. 35 വർഷം മുമ്പ് കാടിനെ അറിയാനുള്ള യാത്രയാരംഭിച്ച അദ്ദേഹം കാടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ക്യാമറയും പേനയും എടുത്തു തുടങ്ങിയത്. വനസംരക്ഷണത്തിനായി തൂലിക ചലിപ്പിച്ച അദ്ദേഹം ഇന്ന് മാതൃഭൂമി യാത്രാ മാസികയുടെ സ്ഥിരം കോളംനിസ്റ്റാണ്. ഇതുകൂടാതെ മാതൃഭൂമി വീക്കിലി, സാങ്ച്വറി ഏഷ്യ, ഹോൺബിൽ, ഫ്രണ്ട് ലൈൻ, ഔട്ട്ലുക്ക്, ട്രാവലർ തുടങ്ങി നിരവധി മാസികകളിലൂടെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ചിത്രങ്ങളും വായനക്കാർക്ക് ഏറെ പരിചിതമാണ്. പ്രകൃതി സ്നേഹികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരുപിടി നല്ല പുസ്തകങ്ങളും അദ്ദേഹം നമുക്കായി സമ്മാനിച്ചു. വ്രണം പൂത്ത ചന്തം, കാടും ക്യാമറയും, കാടിനെ ചെന്നു തൊടുമ്പോൾ, കാട്ടിൽ ഒപ്പം നടന്നവരും പൊഴിഞ്ഞവരും തുടങ്ങിയ കൃതികൾ വായനക്കാരെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. മണ്ണിനെ അറിഞ്ഞ കാടിന്റെ മാസ്മരികത നമുക്ക് കാട്ടിത്തന്ന, തന്റെ എഴുത്തുകളിലൂടെ വായനക്കാരെ കാടിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോയ ശ്രീ എൻ എ നസീറിന് അമൃത സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക് സ്വാഗതം.